നമസ്കാരം, ഫോർട്ടി കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉപയോഗിച്ച ശേഷം തന്റെ കുളിമുറിയിൽ നിന്ന് ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഉപകരണം കണ്ടെത്തിയതായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. 2017 ബ്രിട്ടീഷ് വിദേശകാര്യ ഓഫീസിലെ ഒരു യോഗത്തിനിടെയാണ് സംഭവം നടന്നതെന്നും ബോറിസ് ജോൺസൺ പറഞ്ഞു. ഒക്ടോബർ 10 പുറത്തിറങ്ങാനിരിക്കുന്ന അൺഷീൽഡ് എന്ന ആത്മകഥയിലാണ് പുതിയ വെളിപ്പെടുത്തൽ. അന്ന് ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. പുസ്തകത്തിൽ നെതന്യാഹുവിനെ ബീബി എന്നാണ് ജോൺസൺ പരാമർശിക്കുന്നത്. കൂടിക്കാഴ്ചക്കിടെ നെതന്യാഹു കുളിമുറിയിൽ പോകാൻ അനുമതി ചോദിക്കുകയായിരുന്നു. ബീബി കുളിമുറി ഉപയോഗിച്ച ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ പതിവ് പരിശോധനയ്ക്കിടെയാണ് ഉപകരണം കണ്ടെത്തിയത്. ആ സംഭവത്തെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പുസ്തകത്തിലുണ്ടെന്നും ജോൺസൺ പറഞ്ഞതായി ദി ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഇസ്രായേലിനോട് ബ്രിട്ടൻ വിശദീകരണം ചോദിച്ചിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. US പ്രസിഡന്റിന്റെ ഓഫീസായ വൈറ്റ് ഹൗസിൽ ശബ്ദവും ദൃശ്യവും റെക്കോർഡ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതായി ആരോപണം ഉയർന്നതും ഈ സമയത്താണ്. വൈറ്റ് ഹൗസിനടുത്തും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും മൊബൈൽ ഫോൺ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചതിന് പിന്നിൽ ഇസ്രായേലാണെന്നാണ് US ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും നിരവധി കാലം അവരുമായി ഒരുമിച്ച് പ്രവർത്തിച്ച പരിചയമുണ്ട് നെതന്യാഹുവിന്. നെതന്യാഹു പ്രധാനമന്ത്രിയായ കാലത്തുൾപ്പെടെ നിരവധി വർഷം മൊസാദ് നടത്തിയ ഫോൺ ചോർത്തലടക്കമുള്ള ചാരപ്രവർത്തനമാണ് ലബനാനിലെ പ്രമുഖ ഹിസ്ബുല്ല നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രായേലിനെ സഹായിച്ചതെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പുസ്തകം പുറത്തിറങ്ങിയത്. അതേസമയം നെതന്യാഹുവിനെതിരെ സമാനമായ ആരോപണം USഉം ഉയർത്തിയിരുന്നു. വൈറ്റ് ഹൗസിനും സമീപ പ്രദേശങ്ങളുമായി ഫോൺ ചോർത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നിൽ ഇസ്രായേലാണെന്നാണ് US ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. മൊസാദുമായി വർഷങ്ങളോളം ചേർന്ന് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ നെതന്യാഹുവിനെതിരെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള കെണിയായിരുന്നു ഇതെന്നാണ് അന്ന് ഈ നീക്കത്തിൽ US ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. എന്നാൽ USലെ ഇസ്രായേൽ എംബസി USന്റെ പ്രതികരണത്തെ വിഡ്ഢിത്തമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. 2020 നെതന്യാഹുവും പങ്കാളി സാറയും USലേക്ക് വരുമ്പോൾ പതിവായി ഒന്നിലധികം ബാഗുകളും സൂട്ട് കേസുകളും മുഷിഞ്ഞ വസ്ത്രങ്ങളും കൊണ്ടുവന്നിരുന്നുവെന്ന് ഒരു വൈറ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. USന്റെ ചെലവിൽ അലക്കി വെളുപ്പിക്കാനായിരുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ നെതന്യാഹു USൽ എത്തിച്ചിരുന്നത്. പിന്നീട് നടന്ന പരിശോധനയിൽ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് കണ്ടെത്തിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു.